नमस्ते बच्चों, आप कैसे हैं? ठीक है ना? सुरक्षित है ना? बच्चों, पिछली कक्षा में हमने क्या पढ़ा था? इंडियोडे സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ആ സവിശേഷത. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പ്രവർത്തനം നിങ്ങൾ എല്ലാവരും ചെയ്തു കാണുമല്ലോ. എന്തായിരുന്നു അത്? ഏക് ഏക് അക്ഷർ ബദൽക്കർ ലക്ഷിത ശബ്ദ ബഹുജനെ വാലി ഗതിവിധി. പദങ്ങളിലെ ഒരക്ഷരം മാറ്റി അർത്ഥമുള്ള പുതിയ പദങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു നിങ്ങൾക്ക് തന്ന പ്രവർത്തനം. കേരള എന്ന വാക്കിൽ തുടങ്ങി ഭാരത് എന്ന വാക്കിൽ അവസാനിക്കുന്നു. കേരള സെ ശുരു കർക്കെ ഭാരത് തൻ പഹുഞ്ചിനേക്ക് ഗതിവിധി. എല്ലാവരും ചെയ്തില്ലേ? ബഹുത് അച്ഛ. ഏക്ക് ഉദാഹരണം ദേക്കേ. കേരള സരൾ ഗരൾ ഘരം നരം പരം പരൽ നിരൽ ഭാരം. കേരൾ സരൾ ഗരൾ ഘരം നരം പരം പരൽ നിരൽ ഭാരം. और एक उदाहरण देखिए. केरल वीरल वीरस तरस तरह बारह राह शरद बार. केरल वीरल वीरस तरस तरह बारह राह शरद बार. നമുക്ക് പാഠപുസ്തകം എടുക്കാം. പേജ് നമ്പർ 43. പ്രിയ രക്ഷിതാക്കളെ, പാഠഭാഗം എടുക്കാൻ നിങ്ങൾ കുട്ടികളെ സഹായിക്കുമല്ലോ. ബച്ചോ, ഏഹ് ചിത്ര ദേക്കേ. ചിത്രമേ ക്യാ ക്യാ ഹേ? ഹാ, ചിത്രമേ പേട് ഹേ. പിന്നെയോ? ലഡ്ക ലഡ്കി घोसला ढाली चिड़िया आदि है. लड़की के हाथ में क्या है? पेनकुटियों कई एंदान. हाँ, एक प्यारी सी नन्नी सी चिड़िया और नला भंगियुल्ल कुञ्ञिकिळी. ചിത്രത്തിലേക്ക് നോക്കിക്കേ, എത്ര സ്നേഹത്തോടെയാണ് ആ കുട്ടി കുഞ്ഞിക്കിളിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത്. വാ ചിടിയ, പേടിക്ക് ഡാഡി സേ നീചേ ഗിരി. ഉസേ ബച്ചാനേ കേ ലിയേ ലഡ്കീനെ വാ നന്നി ചിടിയാക്കോ ഹാത്ത് മേ ഉടാ ലിയാ ഹേ. വാ ചിടിയ, പേടിക്ക് ഡാഡി സേ नीचे गिरी. उसे बचाने के लिए लड़की ने वह नन्ही चिड़िया को हाथ में उड़ा लिया है. मरते दिन वीड़ कुंद के लिए तिरिगे कूटर वेकिन दिन आने पेंगुटे किलिये पिछे निल्कुंद दिन. पेड़ की डाली मरकुंब बच्चाने के लिए രക്ഷിക്കുന്നതിന് വേണ്ടി. നന്നി ചിടിയ കുഞ്ഞിക്കിളി. ഹാത്തമേ ഉടാലിയ കയ്യിൽ എടുക്കുക. വൗ ചിടിയ, പേടിക്ക് ഡാലി സേ നീചേ ഗിരി. ഉസേ ബച്ചാനേ കേ ലിയേ ലഡ്കീനെ വൗ നന്നി ചിടിയ കോ ഹാത്തമേ ഉടാലിയ ഹേ. ആൺകുട്ടി എന്താണ് ചെയ്യുന്നത്? लड़का क्या कर रहा है? हाँ, लड़का पेड़ पर घोंसला रखता है. आंगूठे ताले वीण किड़कोड़े तिरिए मरकोंबिल एड़ते निकलो. आज बिरसे तुम
बुझा दीपक जलाओ। आज फिर से तुम बुझा दीपक जलाओ। നല്ല പ്രവൃത്തിയിലൂടെയാണ് അണയാൻ പോകുന്ന ദീപം വീണ്ടും തെളിയുന്നത്. കുട്ടികളെ നോക്കൂ, മരത്തിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന കിളിക്കൂടും കിളിക്കുഞ്ഞും തിരികെ മരത്തിലെടുത്ത് വെക്കുന്ന രണ്ട് കുട്ടികൾ. ഇവിടെ സഹജീവികളോടുള്ള സ്നേഹമാണ് പ്രകടമാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം നല്ല മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ബച്ചോ ഏഹ് ദൃശ്യ ദേഖേ। കേരളത്തിലുണ്ടായ പ്രളയത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രളയത്തിൽ മനുഷ്യനും ജീവികളും നശിക്കുന്നു, ഒന്നും ഇല്ലാതായി തീരുന്നു. നോക്കൂ എത്ര ഭയാനകമാണ് പ്രളയം വരുത്തിവെക്കുന്ന വിനകൾ. ഇതിനിടയിലും അനേകം മനുഷ്യർ സ്വന്തം ജീവൻ പോലും അവഗണിച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ആ കാഴ്ചയും നമ്മൾ കണ്ടു. നോക്കൂ മറ്റൊരു ചിത്രം. बद्रीनाथ में फंसे हुए तीर्थयात्रियों को हेलीकॉप्टर की सहायता से बचाने का प्रयास हो रहा है। बद्रीनाथ तीर्थाटन केंद्र പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള പത്രവാർത്തയാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. കുട്ടികളെ, പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 44 എടുത്താലോ? പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളെ സഹായിക്കണേ. ഇൻസാനിയത് കീ മിസാൽ, ബദ്രിനാഥ്, ഉത്തരാഖണ്ഡ് മേ അഡാരഹ ദിനോം സേ ഫസേ ലോഗോം കീ ജാ ബച്ചാനേ കാ കാം ഖതം ഹോ ചുക്കാ ഹേ। കൈ ലോഗോം നേ അപ്നി ജാൻ ഹത്തേരി പർ ലഗകർ യഹ കാം കിയാ। ഉത്തരാഖണ്ഡ് മേ ആയേ സൈലാബ് നേ बद्रीनाथ में भी जमकर तबाही मचाई। हजारों तीर्थयात्री बुरी तरह फंस गए थे, उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया। वहां लखनऊ के राजीव शर्मा और राजस्थान के पारिक को घर जाने की भारी कई दिन पहले आ गई थी, लेकिन इन्होंने जाने से मना कर दिया। औरों की तकलीफ देखकर इन्होंने अपना मौका दूसरे जरूरतमंदों को दे दिया। इस गौर प्रलय में सब कुछ बह गया, लेकिन इंसानियत रह गई। इंसानियत की मिसाल, बद्रीनाथ, उत्तराखंड में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है। कई लोगों ने अपनी जान हथेली पर रखकर यह काम किया। उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई।
हजारों तीर्थयात्री बुरी तरह फंस गए थे। उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया। वहां लखनऊ के राजीव शर्मा और राजस्थान के पारी को घर जाने की बारी कई दिन पहले आ गई थी, लेकिन इन्होंने जाने से मना कर दिया। औरों की तकलीफ देखकर इन्होंने अपना मौका दूसरे जरूरतमंदों को दे दिया। इस गौर प्रलय में सब कुछ बह गया, लेकिन इंसानियत रह गई। उत्तराखंड 18 दिवस कुटिकिड़ आीवन रक्षिक जोली पूर्ति अधिक आीवन पणयच उत्तराखंड प्रलय बद्रीनाथ वाली नाश नष्ट आयक तीर्थयात्री कुटिपय हेलिकॉप्टर सहायतोड़े लखनऊ राजीव शर्मा राजस्थान पारी वीटर मो रक्षा प्रवर्तन मनुष्यत्व बच्चों प्रलय के अवसर पर क्या नहीं हुए? हाँ, घर बह गया, खाई मखान बह गए, घाड़ियां बह गई, पेड़ पौधे फूल सब बह गए, लेकिन मानव के अंदर जो इंसानियत है, मानव के अंदर जो मानवता है, वह नहीं बह गए। പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? എന്നാൽ മനുഷ്യ ഹൃദയങ്ങളിലെ കാരുണ്യവും മനുഷ്യത്വവും മാത്രമാണ് അവശേഷിച്ചത്. ഇതിന് ഉദാഹരണമാണ് രാജീവ് ശർമ്മയും പാരിക്കും. അബ് ഏഹ ചിത്രദേക്കേ, ഇത് 45 പേജിലെ ചിത്രമാണ്. ബത്താവോ ബച്ചോ, ചിത്രമേ ക്യാ ക്യാ ഹേ? ഹാ, सही कहा, पेड़, पहाड़, घर, जानवर। यह चित्र क्या बता रहा है? हाँ, प्रकृति की बुरी हालत के बारे में बता रहा है। ये चित्र हमारे हाँ प्रकृति के मोशम अवस्थे कुछ अल ആരാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉത്തരവാദി? പ്രളയം, കൊടുങ്കാറ്റ്, ഉരുൾപൊട്ടൽ എന്നിവയ്ക്കൊക്കെ ആരാണ് കാരണക്കാർ? ഹാ, മാനവ് പ്രകൃതി കാ ശോഷണ കർ രഹേ ഹേ, ഇസ്സേ പ്രകൃതി കാ നാശ് ഹോ രഹാ ഹേ। പ്രളയം, കാലാവസ്ഥാ വ്യതിയാനം, ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്തങ്ങളെല്ലാം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമാണ്। मनुष्य कड़म प्रकृति संरक्ष अदी दुर पिस्थि दिन नरण प्रकृति संरक्ष पेज नंबर 45 സന്ദേശവാക്യം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതാവണം, പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതും ആകർഷകവും ആയിരിക്കണം. പോസ്റ്ററിൽ ചേർക്കാൻ ചില സന്ദേശവാക്യങ്ങൾ പരിചയപ്പെട്ടാലോ? ജീവൻദാതാ പ്രകൃതി മാതാ, ഹർ ജീവോ കി ആശ്രയദാത, आओ करें प्रकृति की रक्षा, धरती को बचाओ, जीवन को बचाओ। കുട്ടികളെ, ഈ പറഞ്ഞ സന്ദേശവാക്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം തിരഞ്ഞെടുത്ത് പോസ്റ്റർ ആകർഷകമാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്കോ ധന്യവാദം.